എല്ലാവർക്കും ഡെൻടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അനഘ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് പല്ലുപുളിപ്പിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മളിൽ മിക്ക ആൾക്കാർക്കും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു പല്ലുപുളിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ തണുത്തതോ അല്ലെങ്കിൽ നല്ല മധുരമുള്ളതോ അല്ലെങ്കിൽ ചൂടുള്ളതോ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് അതിശക്തമായിട്ടുള്ള പല്ലുപുളിപ്പ് അനുഭവപ്പെടുന്നത് മിക്ക ആൾക്കാർക്കുള്ള പ്രശ്നമാണ്. തണുപ്പുള്ളതും മധുരമുള്ളതും മാത്രമല്ല, നമുക്ക് നോർമലായിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ വായിൽ നമ്മുടെ നോർമൽ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ വായ ബ്രഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ അതിശക്തമായിട്ടുള്ള പല്ലുപുളിപ്പ് ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മൗത്ത് റിൻസസ് മൗത്ത് വാഷസ് ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ വായ കഴുകുന്ന സമയത്ത് പുളിപ്പുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി അസിഡിക് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അസിഡിക് ബീവറേജസ് ഒക്കെ വായിലേക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിക്കുമ്പോൾ നമുക്ക് പുളിപ്പുണ്ടാവുക. ഇങ്ങനെ ഇത്തരത്തിൽ പല തരത്തിലുള്ള പുളിപ്പാണ് മിക്ക ആൾക്കാർക്കും കണ്ടുവരുന്നത്. ചൂട്, തണുപ്പ്, മധുരം, നോർമലി നമ്മുടെ ഫാനിന്റെ കാറ്റോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണയുള്ള കാറ്റ് നമ്മളെ ശക്തിയായിട്ട് നമ്മുടെ പല്ലിലേക്ക് അടിക്കുമ്പോൾ പോലും പല്ലുപുളിപ്പ് അനുഭവപ്പെടുന്ന ആൾക്കാർ നമുക്കിടയിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ കോമൺ ആയിട്ട് നമുക്കിടയിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പല്ലുപുളിപ്പ് എന്ന് പറയുന്നത്. മിക്ക ആൾക്കാരും ചോദിക്കുന്നതാണ് എങ്ങനെ നമുക്ക് ഈ ഒരു പല്ലുപുളിപ്പ് ഒഴിവാക്കാൻ പറ്റും, പല്ലുപുളിപ്പ് എങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് നോക്കാം മിക്ക ആൾക്കാരും ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു പല്ലുപുളിപ്പിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് പല്ലുപുളിപ്പ് ഉണ്ടാവുന്നത്. നമ്മുടെ പല ആൾക്കാരുടെയും വായ വ്യത്യസ്ത രീതിയിലുള്ളതാണ്. അപ്പം പലർക്കും പല്ലുപുളിപ്പ് ഉണ്ടാവുന്നത് പല പല കാരണങ്ങൾ കൊണ്ടാണ്. ആ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിന് നമ്മൾ ട്രീറ്റ് ചെയ്താൽ മാത്റമേ നമുക്ക് പല്ലുപുളിപ്പ് ഒരു പരിധിയെങ്കിലും മറികടക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ എല്ലാവർക്കും ഒരു പ്രശ്നം കൊണ്ടായിരിക്കില്ല പല്ലുപുളിപ്പ് വരുന്നത്. ചിലർക്ക് കേടുകൊണ്ടായിരിക്കും, ചിലർക്ക് മോണരോഗം കൊണ്ടായിരിക്കും, ചിലർക്ക് കട്ടിയുള്ള എന്തെങ്കിലും കടിച്ച് നമ്മുടെ പല്ല് പൊട്ടിപ്പോയതിന്റെ ഭാഗമായിട്ടുള്ള പല്ലുപുളിപ്പായിരിക്കും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പല്ലുപുളിപ്പ് വരാം. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ടും പല്ലുപുളിപ്പ് കണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രഷിങ് ഹാബിറ്റ് തന്നെയാണ്. അതായത് നമ്മളൊരു കുറച്ച് പ്രായത്തിയ ആൾക്കാർ ഇപ്പം ഒരുപാട് വർഷം നമ്മുടെ പല്ല് കട്ടിയിൽ ബ്രഷ് ചെയ്യുക, അതായത് കൂടുതൽ നേരം, അതായത് ഇപ്പം രാവിലെയും രാത്രിയും തന്നെ 2 മിനിറ്റ് മാത്രമേ നമുക്ക് ബ്രഷിങ്ങിന് ആവശ്യമുള്ളൂ. എന്നാൽ ഇതിലധികം സമയം കട്ടിയിൽ നമ്മൾ ഹാർഡായിട്ടുള്ള ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിന് തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള തെറ്റായ ഹാബിറ്റ് മൂലം നമുക്ക് പല്ല് തേയ്മാനം വരുന്നതിൻ്റെ ഭാഗമായിട്ട് പല്ലുപുളിപ്പ് കണ്ടുവരാറുണ്ട്. അപ്പം മിക്ക ആൾക്കാരിലും കണ്ടുവരുന്ന പല്ലുപുളിപ്പിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ടൂത്ത് ബ്രഷിൻ്റെ തെറ്റായ രീതിയിലുള്ള ഉപയോഗമാണ്. ഒന്നാമത് ഹാർഡ് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുക. ഉപയോഗിക്കുമ്പോൾ തന്നെ കട്ടിയിൽ നമ്മുടെ പല്ലിൻ്റെ അഴുക്ക് പോകാൻ വേണ്ടി ഒരുപാട് നേരം നല്ല പ്രഷർ ഉപയോഗിച്ച് പല്ല് ക്ലീൻ ചെയ്യുന്നത് നമുക്ക് ഭാവിയിൽ പല്ലുപുളിപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പല്ലുപുളിപ്പാണ് കൂടുതൽ ആൾക്കാർക്കും കണ്ടുവരുന്ന ഒരു പല്ലുപുളിപ്പ്. പിന്നെ മറ്റൊരു ബുദ്ധിമുട്ടാണ് രാത്രിയിലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ സ്ട്രെസ് ഒക്കെ വരുന്ന സമയത്ത് ശക്തിയായിട്ട് പല്ലുരുമ്പുന്ന സ്വഭാവം, പല്ല് കടിച്ച് തേയ്മാനം വരുന്നൊരു സ്വഭാവം മിക്ക ആൾക്കാരിലും കണ്ടുവരാറുണ്ട്. പ്രത്യേകിച്ച് അത് രാത്രിയിലാണ് കൂടുതൽ പേരും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഹാബിറ്റ് നമുക്കുണ്ട് എന്ന് പലർക്കും മനസ്സിലായിരിക്കണമെന്നില്ല. പക്ഷെ നമ്മുടെ പല്ലിൻ്റെ മുകൾ ഭാഗം, പല്ലിൻ്റെ അഗ്രഭാഗം നിങ്ങളൊരു ഡെന്റിസ്റ്റിന് കാണിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്തരത്തിലുള്ള രാത്രിയിൽ പല്ല് കടിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരാണോ. അപ്പോൾ ഇത്തരത്തിൽ പല്ല് ഓവറായിട്ട് സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടും രാത്രിയിലൊക്കെ പല്ല് ഓവറായിട്ട് കടിക്കുന്ന ഒരു ഹാബിറ്റ് ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പല്ലുപുളിപ്പ് കണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല്ലുപുളിപ്പാണോ നിങ്ങൾക്കുള്ളതെന്ന് ഒരു ഡെന്റിസ്റ്റിനെ കണ്ടുകൊണ്ട് ഉറപ്പാക്കുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൂടുതലായിട്ട് അസിഡിക് ബീവറേജുകൾ, സോഡ, അത്തരത്തിലുള്ള അസിഡിക് കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുക. എപ്പോഴും റെഗുലറായിട്ട് ഇത്തരത്തിലുള്ള അസിഡിക് കണ്ടന്റ് കൂടുതലുള്ള ബീവറേജസുകൾ ഒക്കെ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പല്ലിൻ്റെ ഇനാമൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പല്ലുപുളിപ്പും മിക്ക ആൾക്കാർക്കിടയിലും കണ്ടുവരാറുണ്ട്. കൂടുതലായിട്ടുള്ള മറ്റൊന്നാണ് ചില ആൾക്കാർക്ക് വയറിൽ കൂടുതലായിട്ടും അസിഡിറ്റിയുടെ ഒക്കെ പ്രശ്നമുള്ള ആൾക്കാർക്ക് ആ ഒരു ആസിഡ് വായിലേക്ക് പുളിച്ചു തകട്ടി വരുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇനാമൽ തേയ്മാനം കൊണ്ടുള്ള പല്ലുപുളിപ്പും മിക്ക ആൾക്കാരും കണ്ടുവരാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മിക്ക ആൾക്കാരുടെയും വായിൽ പല്ലിന് കേടുണ്ടാവും. അപ്പം കൂടുതൽ ആഴത്തിലുള്ള കേടുകളും മറ്റുമാണെങ്കിൽ ഇത്തരത്തിലുള്ള കേടുകൾ ഇരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പല്ലുപുളിപ്പ് വരാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നോർമലി വായിൽ ഒരുപാട് കേടുകളുള്ള അല്ലെങ്കിൽ കേടുകൾ കുറച്ച് ആഴത്തിലുള്ള കേടുകളൊക്കെ ഉള്ള അവസ്ഥയാണെങ്കിൽ ആ ഒരു കേടുകൾ കാരണം കൂടി നമുക്ക് പല്ലുപുളിപ്പ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ച് നിങ്ങളുടെ പല്ലുകളിൽ കേടുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും നിങ്ങൾ ചെയ്യേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് നിങ്ങളുടെ പല്ലുകൾ പൊട്ടിപ്പോ, നമ്മൾ കൂടുതലായിട്ടും ഹാർഡായിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹാർഡായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ വായിൽ വെച്ച് കടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല്ലിന്
തേയ്മാനല്ലേ പല്ല് പൊട്ടല് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിമുട്ടുന്നതിനൊക്കെ ഭാഗമായിട്ട് നമ്മുടെ പല്ല് പൊട്ടിപ്പോയി ഇതിലേതെങ്കിലും കാരണവശാൽ നമ്മുടെ പല്ലിന്റെ ഭാഗം പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ പല്ല് പൊട്ടിയതിന്റെ ഭാഗമായിട്ടും പല്ല് പുളിപ്പ് മിക്ക ആൾക്കാരിലും കണ്ടുവരാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് കൂടുതലും പല്ല് പുളിപ്പ് കണ്ടുവരാനുള്ള കാരണങ്ങൾ. അപ്പം നിങ്ങളുടെ കാരണം ഇതിലേതാണെന്ന് ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് സെൻസിറ്റിവിറ്റിയുടെ ടൂത്ത്പേസ്റ്റുകളൊക്കെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പേസ്റ്റുകളൊക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതിലേതാണ് നിങ്ങളുടെ പല്ലിന് കേട് പല്ല് പുളിപ്പ് വരുന്നതിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കി ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് ഈ ഒരു പല്ല് പുളിപ്പിന് സ്ഥിരമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.